നിലവിളിക്കും പ്രത്യേകതയുണ്ടോ? സ്തോത്രം, സ്തോത്രം. നിലവിളിയുടെ മുൻപിൽ വാതിലുകൾ തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ അവൻ ഇറങ്ങി വരും. യഹൂദന്റെ നിലവിളിക്ക് മുമ്പിൽ റഷ്യ അല്ല ജയിക്കാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അന്നൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. എന്താ? അന്നാളിൽ വായിക്കാം സാറേ, എസ്കേൽ പ്രവചനം 38:19-20 മുഴുവൻ തകരാൻ പോവാ. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇസ്രായേൽ ദേശത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. സ്വർഗം യുദ്ധം ഏറ്റെടുത്താൽ ഒരു ഭൂകമ്പം, അതിലൊന്നേ. ഇനിയുള്ള സംഭവം പറയാം. വായിച്ചാട്ട് സാറേ അടുത്തത്. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും. ഒരു സെക്കൻഡ്, ഇനി നിർത്തി നിർത്തി വായിക്കണം. സമുദ്രത്തിലെ മത്സ്യം എന്താ? അയിലയും മീനുമല്ല, മത്തയുമല്ല, കപ്പൽപ്പട മുഴുവൻ നാവികസേന തകരും. സമുദ്രത്തിലെ മത്സ്യം എന്താ? സുനാമി വന്നപ്പോൾ കടലിളകിയപ്പോ എല്ലാം പോയില്ലേ അച്ഛാ? സ്തോത്രം. അതുപോലെ ഒരു ഭൂകമ്പ കരയിലല്ല കടലിലും ഉണ്ടാകും, കപ്പൽപ്പട തകരും. കർത്താവ് യുദ്ധം ഏറ്റെടുക്ക, യുദ്ധ ദിവസത്തിൽ വീരൻ. അത് കഴിഞ്ഞ് രണ്ടേ, ആകാശത്തിലെ പറവയും. ആകാശത്തിലെ പറവ പരുന്തും കടുകനുമല്ല, ആകാശത്തിലെ യുദ്ധ വിമാനങ്ങൾ. ഭൂകമ്പം വന്നാ കോഴിക്കോട് എയർപോർട്ടിലെ റഡാർ അപ്പോഴേ പോവത്തില്ലേ? സ്തോത്രം. പ്ലെയിനുകൾ കൂട്ടിമുട്ടും, റഡാർ സംവിധാനം തകരും, ഫ്യുവൽ തീർന്ന് പ്ലെയിൻ ആകാശത്ത് നിന്ന് കത്തി താഴെ വീഴും. രണ്ടാമത്തെ സംഭവം കർത്താവിന്റെ വരവ്. അടുത്തത് കാട്ടിലെ മൃഗവും. കാട്ടിലെ മൃഗം, വയനാട്ടിൽ ഇറങ്ങുന്ന പന്നിയും കടുവയും അല്ല, സകല തീവ്രവാദികൾ, IS, താലിബാൻ, മാവോയിസ്റ്റ്, ജെയ്ഷെ, സകലതും വനാന്തരത്തിനകത്ത് നിറങ്ങും ഈ ഭൂകമ്പത്തിനകത്ത്. കാട്ടിലെ മൃഗം. നാല്, നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും. പാമ്പ് ചേരയല്ല, കരപ്പട്ടാളം മുഴുവൻ ഭൂകമ്പത്തിനകത്ത് വീഴും. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ പോരെ. ഈ യുദ്ധം ആരേറ്റെടുക്കും? സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കും. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്, രോസ്, മേശക്, ടൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗി, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കുളത്തെ ആറിലത് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കും. അറബ് ലീഗ് വായ്സി മീറ്റടക്കം യഹൂദനെ ആക്രമിക്കുവാൻ വരുമ്പോൾ, രണ്ടരടിഷ്ടിക്ക് വലിപ്പമുള്ള 1 കോടി ജനമുള്ള യഹൂദൻ നിലവിളിക്കുമ്പോൾ, അവർ കുത്തിയമംഗലേക്ക് നോക്കുമ്പോൾ, അന്നാളിൽ യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗം അവന് വേണ്ടി ഒരു ഉറവ തുറന്നു കൊടുക്ക. അതിന്റെ പേര് ആയുധം കർത്താവ് ഏറ്റെടുക്ക. ഒരു ഭൂകമ്പം അന്നാളിൽ ഉണ്ടാകും. ആകാശത്തിലെ പറവ പ്ലെയിൻ തകര്, കപ്പൽപ്പട തകര്, കാട്ടുമൃഗങ്ങൾ മുഴുവൻ തീരും. അത് മാത്രമല്ല, നിലത്തിഴയുന്ന കരപ്പട്ടാളം തീരും. അന്നൊരു സംഭവം നടക്കും. സൂര്യചന്ദ്രാദികൾ പ്രകാശം തരികയില്ല. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സന്തോഷമില്ലല്ലോ. സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായി മാറും. ഇതിന്റെ പേര് കുഞ്ഞാടിന്റെ കോപ ദിവസം. ഡേ ഓഫ് ദ ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പലരും വിചാരിക്കുന്നതൊക്കെ നടക്കുമെന്ന്. നടക്കും. അന്ന് ഇന്ത്യക്കാര് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും. നാട്ടുകാർ കേക്കട്ട്. അതിനാ ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി ഞാൻ പറഞ്ഞു, ഒരു പരിപാടി ഇവിടെ വന്നു. അഗ്നിപഥ് ഉണ്ടെന്നില്ലല്ലോ, അഗ്നിവീർ, കരസേന, നാവികസേന റിക്രൂട്ട്മെന്റ് റാലി. കരം ഉയർത്തിയാട്ട മാമേ, ഇത് 15 വർഷത്തെ പെൻഷൻ പരിപാടിയല്ല, താൽക്കാലികമായിട്ട് ട്രെയിൻ ചെയ്യും. ഈ യുദ്ധത്തിനകത്ത് ഇന്ത്യക്കാര് പങ്കെടുക്കുമോ? അന്നത്തെ ആയുധങ്ങൾ പറയാം. ആര് പങ്കെടുക്കുമെന്ന് ഒരു രാഷ്ട്രീയം ഞാൻ തെറ്റു പറയല്ല. വായിക്കാം സാറേ, SKL 39:7-8 പ്രവചനമാ. ഞാൻ പറയാം, ഇനി വയനാട്ടിൽ വന്ന് ഇത്രയും സമയം എനിക്ക് കിട്ടത്തുമില്ല. ഇത് ഞാൻ സ്റ്റേജിൽ കൂടെ കൺവെൻഷൻ പ്രസംഗിക്കാറില്ല, പറഞ്ഞെത്താൻ സമയമെടുക്കും. SKL 39:7-8 വാക്യ, യെരുശലേമിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ എന്റെ വിശുദ്ധനാമം എന്റെ ജനമായ ഇസ്രായേലിന് നടുവിൽ വെളിപ്പെടുത്തും. അടുത്ത വാക്ക്, ഇനി എന്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. യഹൂദന നിർമ്മല ജലം തളിക്കും. ഞാൻ ഇസ്രായേൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും. ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകും, മിണ്ടുന്നില്ല. അടുത്ത വാക്ക് വായിച്ചാട്ട് സാറേ. ഇതാ വരുന്നു, ഇതാ വേഗം വരുന്നു. അടുത്തത് സംഭവിക്കും, അത് സംഭവിക്കും. തേട് വേൾഡ് വാർ. അടുത്തത് കർത്താവിന്റെ അരുളപ്പാട്, ഈ യുദ്ധം ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ദാ കിടക്കുന്ന ഡേ ഓഫ് ദ ലോർഡ്, ഒരു അന്തിമ ദിനത്തിലേക്ക് ലോകം. അടുത്തത് യെരുശലേമിനോട്, ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട്, പുറപ്പെട്ട് പരിച പലക ഒരിക്കൽ കൂടെ പെതിയെ പരിയൊന്ന് വായിക്കണം. ഒരു പാർട്ടിയെ ബേസ് ചെയ്യാൻ പോവാ. വായിക്കട്ടെ, ഇസ്രായേലിന്റെ
പിന്നെ വീഥികളിൽ വസിക്കുന്നവർ വായിച്ചാട്ടെ, പരിജ വായിച്ച പരിജ പരിജ പലക പലക വില്ല് വില്ല് അമ്പ് അമ്പ് കുറുവടി ആ കുറുവടി ഉള്ള ഒരു കൂട്ടർ ഇന്ത്യയിലുണ്ട്. മിണ്ടുന്നില്ലല്ലോ. ആരാ അത്? ആര് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല. RSS-കാര് വരെ ഈ യുദ്ധത്തിനകത്ത് പങ്കെടുക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റമല്ല പറയുന്നത്. ഈ അഗ്നിപഥ അഗ്നിവീറിന്റെ പിൻപിൽ ഇന്ത്യ ഗവൺമെന്റിന് ഒരു അജണ്ടയുണ്ട്. സന്തോഷമില്ലല്ലോ. മിക്ക RSS നേതാക്കളെയും ഇതിനു വേണ്ടി അവർ പരിശീലിപ്പിക്കാൻ പോവുക. കരമൊന്നു ഉയർത്തിയാട്ടെ. സ്വോത്രം. അതിന്റെ പിൻപിലാ ഈ ഇന്നത്തെ സൈനികം. ഇറാനാ ഇത് തുടങ്ങിയത്, ഇസ്രയേൽ ഇത് തുടങ്ങി. അത് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ഇന്ന് കരസേനയുടെ റാലി ഇവിടെ നടക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ. സ്വോത്രം. പത്രവാർത്തയും കൂടെ വായിക്കണം. പ്രവചനം ഇതെല്ലാം കൂടെ ഇസ്രായേൽ ജനം എന്തോ ചെയ്യും? വായിക്കാം. വായിച്ചാട്ട് അടുത്തത്. ആ യുദ്ധം മുതല ആയുധങ്ങൾ എടുത്ത് തീ കത്തിക്കും. തീ കത്തിക്കും. എത്ര നാള് കത്തിക്കും? അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. ഈ കൊണ്ടുപോകുന്ന കുറുവടിയും പരിചയം പലകയല്ലോ. അടപ്പയെ വെച്ച് പുളിയില വെള്ളം തിളപ്പിക്കും, കന്നുകാലിക്ക് പുളിയരിയും തിളപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കുറുവടി. സന്തോഷം ഇല്ലല്ലോ. അയ്യോ, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾ ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. അമേരിക്കക്കാരന്റെ കുറുവടി ഉണ്ടോ? അറബിയുടെ കുറുവടി ഉണ്ടോ? നമ്മുടെ സഹോദരന്മാർ ഇവിടെ റൂട്ട് മാർച്ച് നടത്തുന്നില്ലേ? ആ കുറുവടിയായിട്ട് അവര് പോവും. ഏത് വഴി? ചൈനയുടെ സിൽക്ക് പാത വഴി. സന്തോഷമില്ലല്ലോ. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു, പ്രവചനങ്ങൾ നിവർത്തിയായി. ഇന്ന് രാത്രി ആമോസ് ഇങ്ങനെ പറയുന്നു, Amos 4:12, ഇസ്രായേലേ, ഇത് ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. സ്വോത്ര. സന്തോഷമില്ലല്ലോ. നിങ്ങൾക്ക് സന്തോഷമില്ല. അപ്പുറത്ത് TPMA പോയി പ്രസംഗിച്ചിരുന്ന അപ്പച്ചന്മാർ ഇപ്പൊ എന്നെ റോക്കറ്റ് കയറ്റിയാണ് സ്വോത്ര ഇത് പ്രസംഗിച്ചിരുന്നത്. സ്വോത്ര. ഞാൻ എവിടെ പോയാലും സ്വോത്ര. അല്ലേലൂയ. സന്തോഷമില്ല. നിങ്ങൾക്ക് സന്തോഷമില്ല. പെന്തിക്കോസ്കാർക്ക് സന്തോഷമില്ല. ഞാൻ എവിടെ പോയാലും TPMക്കാരും വരും, കത്തോലിക്കാരും വരും, അവര് പറയുന്ന ഭാഷ ഇതെങ്കിലും ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമില്ല. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രസന്റ്. ഇന്ന് ഇസ്രയേലിനെ ആക്രമിക്കാത്തത് എന്തുകൊണ്ടാ? ഇസ്രയേലിൽ ഒരു സംവിധാനമുണ്ട്. അയൺഡോം. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. അയൺഡോം. ആ ചായ കൈ ഉയർത്ത്. ബൈബിളിനകത്തുണ്ടോ ഇന്ന് ഇസ്രയേലിനെ പരിപാലിക്കുന്നത്? അയൺഡോം. ബൈബിളിനകത്തുണ്ടോ ഇന്ന് ഇസ്രയേലിനെ ദൈവം പരിപാലിക്കുവാൻ ഒരു ടെക്നോളജി കൊടുത്തിട്ടുണ്ട്? അയൺഡോം. കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ. ഒരു വാക്യം കൊണ്ട് ഇന്ന് നിർത്താം, ബാക്കി നാളെ. എന്താ അയൺഡോം? അമേരിക്ക ഇസ്രയേൽ ജോയിന്റ് വെഞ്ചുവറ അയൺഡോം. ഏകദേശം $17 ലക്ഷം ഒരു അയൺഡോം. ബൈബിളിനകത്ത് കടന്നു വരാം. യെശയ്യാ പ്രവചനം 31:5. പക്ഷി വായിച്ചട്ടെ സാറ്. പക്ഷി. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യയുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. മതി. ഇതിന്റെ പേരാ അയൺഡോം. സുന്ദരമായ ടെക്നോളജി. സ്വോത്രം. എന്താ അയൺഡോമിന്റെ പ്രത്യേകത? ഇതിനകത്ത് 3 സിസ്റ്റമാ അയൺഡോമിന്റെ പ്രത്യേകത. ഒരിക്കൽ കൂടി സയൻസ് ഒന്ന് പറഞ്ഞു തരാം. അത്ര ഓർമ്മ നിൽക്കുന്ന സംഭവമല്ല. അയൺഡോമിന്റെ 3 കാര്യങ്ങൾ. 1, ശ്രദ്ധയോടെ നോട്ട് ചെയ്യണം. ജോയിന്റ് വെഞ്ചർ ഓഫ് അമേരിക്ക ആൻഡ് ഇസ്രയേൽ, ദാറ്റ് ഈസ് അയൺഡോം. നമ്പർ 1, 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ 1 പറയാം. അതിന്റെ പേരാ കമ്പോണന്റ് ഇലക്ട്രാ റഡാർ. അയൺഡോമിലെ 1. 2, വെപ്പൺ മാനേജ്മെന്റ് സിസ്റ്റം. 3 പരിപാടി ലോഞ്ചിങ്. ഇത് 3 അയൺഡോം. രണ്ട്, പലസ്തീനിൽ നിന്ന് ഗാസയിൽ നിന്ന്. ഞാൻ ഒരിക്കൽ ഇനി എപ്പോഴെങ്കിലും പറഞ്ഞു വരുമ്പോൾ പലസ്തീൻ ഗാസയൊക്കെ ഇതുപോലെ വരച്ചു തരാം. എന്താ കാര്യം എന്നറിയാമോ? പലസ്തീനിൽ നിന്ന് ഇങ്ങോട്ട് മിസൈൽ വരുമ്പോൾ അന്തരീക്ഷത്തിൽ വച്ച് അതിനെ തകർക്കുന്ന സംവിധാനമാ അയൺഡോം. സ്വോത്രം. അതെന്താ അതിനകത്ത്? നമ്പർ 1 ഇലക്ട്രാ റഡാർ, 2 വെപ്പൺ സിസ്റ്റം, 3 ലാൻഡിംഗ് സ്റ്റേഷൻ. ഇതിന് മുഴുവനായി യഹൂദൻ വിളിക്കുന്ന പേരാ ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം, BMS. സന്തോഷമില്ലല്ലോ. ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം പറയാം. 70 മുതൽ 80 കിലോമീറ്റർ ദൂരെ വരുന്ന റഡാർ പറയാം. പാണ്ഡവരും കൗരവരും തമ്മിൽ കുരുക്ഷേത്ര യുദ്ധം. അന്നത്തെ കാലത്ത് ബ്രഹ്മാസ്ത്രം ഐക്യം, ആഗ്നേയാസ്ത്രം അതിനെ തടുക്കുന്നത് പോലെ, പക്ഷി ചുറ്റിക്കറക്കുന്നത് പോലെ ഈ ഇസ്രയേലിന്റെ അയൺഡോം കറങ്ങിക്കൊണ്ടിരിക്കും. ഇനിയുള്ള കാര്യം പറഞ്ഞുതരാം. ഇനി ഇതിന്റെ ടെക്നോളജി ചെറുപ്പക്കാർ കേട്ടോണം. കേട്ടോ, പറഞ്ഞുതരാം. പലസ്തീനിൽ നിന്ന് ഒരു റോക്കറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇലക്ട്രാ റഡാർ, അതിന്റെ ഇംഗ്ലീഷ് ഇന്റർസെപ്റ്റർ, ഈ ക്യാമറ എന്തോ ചെയ്യുമെന്നറിയാമോ? ഈ വരുന്ന കാര്യം കാണും. ഉടനെ ആട്ടോമാറ്റിക് ആയിട്ട് വണ്ടിയുടെ കീതിരിക്കുന്ന പോലെ വെപ്പൺ സിസ്റ്റം സ്റ്റാർട്ടാവും ലോഞ്ചിങ്ങിന് വേണ്ടി. ആ സമയത്ത്
ഇസ്രായേലിലെ സ്റ്റേഷനിൽ ഒരു ബെല്ല് മുടങ്ങും. സൈറൺ കേട്ടില്ലായിരുന്നോ? സ്തോത്രം, സന്തോഷമില്ലല്ലോ, കരമുയർത്ത്. അന്നേരമാണ് ഇസ്രായേലിലെ പെമ്പിള്ളാരെല്ലാം ഷെൽട്ടറിനകത്തേക്ക് ഓടിപ്പോകും. സ്തോത്രം, അത്ര സിസ്റ്റമാ ഇന്ന് ഇസ്രായേലിനുള്ളത്. ഷെൽട്ടറിനകത്ത്, വീടിന്റെ ഷെൽട്ടറിനകത്ത്. അന്ന് ഷെൽട്ടറിനകത്ത് ഓടിപ്പോകാതെ ഒരു പെൺകുട്ടി കഴിഞ്ഞ പലസ്തീൻ ഇസ്രായേൽ പിന്നെ ഗാസ യുദ്ധത്തെ കൊള്ള ഇടുക്കിക്കാരി സൗമ്യ, കരമുയരുന്നില്ലല്ലോ, ഇടുക്കിയിലൊരു ഇസ്രായേൽക്കാരി, ഇസ്രായേലിൽ പോയ പെൺകുട്ടി. സ്തോത്രം, ഷെൽട്ടറിനകത്ത് ഓടിപ്പോകുന്നതിന് മുമ്പ് അയൺ ഡോമിനകത്ത് നിന്ന് പൊട്ടിത്തെറിച്ച ചീള വീണത്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ഇതാരാ യഹൂദ, എവനെപ്പോലെ ബുദ്ധിയുള്ളവനുണ്ടോ? കട്ട, ഇന്ന് പകൽ ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണം? 2600 കൊല്ലം മുമ്പ് ഭക്തനായ യെശയ്യാവ് എഴുതി വെച്ചു, പക്ഷി ചുറ്റി കാക്കുന്നത് പോലെ ഇസ്രായേലിനെ ഞാൻ കാക്ക്. അതിന്റെ പേര് അയൺ ഡോം. നമ്പർ 1 ഇലക്ടറഡാർ, നമ്പർ 2 ബാറ്റിൽ മാനേജ്മെന്റിലേക്ക് വന്നാൽ വെപ്പൺ സിസ്റ്റം, നമ്പർ 3 ചാർജ് ചെയ്യുന്ന മിസൈൽ, അന്തരീക്ഷത്തിൽ വെച്ച് റോക്കറ്റിനെ തകർക്ക്. ആ സമയത്ത് ഇസ്രായേൽ മുഴുവൻ സൈറൺ, ആരും പുറത്തിറങ്ങരുത്. പ്രവചനം എത്ര നിവർത്തി! എന്താ ബൈബിൾ ഉപദേശയുടെ ഉപജീവന മാർഗമാണോ? അല്ല, ലോക ചരിത്രത്തെ മുഴുവൻ അക്കമിട്ട് വരച്ച് മനുഷ്യന്റെ കരങ്ങളിൽ എത്തിച്ച സ്വർഗീയ രാജാവിന്റെ തിരുവെടുത്ത ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. ഇതിന്റെ പേരാ ഇലക്ട്ര റഡാർ വിത്ത് BMC, അയൺ ഡോം. പക്ഷി ചുറ്റി കറക്കുന്നത് പോലെ ഞാൻ ഇസ്രായേലിനെ പറന്ന് കാക്കും. ഇനി ആ യുദ്ധത്തിൽ മരിച്ചവരുടെ ശവമടക്കം, അതുകൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താം. സ്തോത്രം. അന്ന് ഒരുപാട് പേർ മരിക്കും. അന്ന് മരിച്ചവരെ എങ്ങനെ അടക്കും? വായിക്കാം അവസാന വാക്യം, എസക്കേൽ പ്രവചനം 39:14-15 വാക്യങ്ങൾ. എസക്കേൽ 39:14-15 വാക്യങ്ങൾ വായിച്ചട്ടെ മക്കളെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ, ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ഡെയിലി വേജസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോവിഡ് രോഗിയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നത്, ആംബുലൻസിനകത്ത് പ്രത്യേക പരിശീലനം ലഭിച്ച ചെറുപ്പക്കാർ റെഡ് ക്രോസ്, അതേ പരിപാടി എവിടെ കൊണ്ടുവരും? സ്തോത്രം. 3 ലോക മഹായുദ്ധത്തിനകത്ത് കൊണ്ടുവരും. അടുത്തത്, 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതെന്നാ? February 22, 2022. 4 മാസം കഴിഞ്ഞു. എത്ര പട്ടണങ്ങളിലാ ശവശരീരം കിടക്കുന്നത്? കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ. അവിടെ തടക്കം വേണേ ഇന്ന് രാത്രി എന്റെ കൂടെ റൂമിലോട്ട് വാ, ഞാൻ നെറ്റ് വഴി നിങ്ങളെ കാണിച്ചു തരാം. മനുഷ്യന്റെ ശരീരം വഴിയരികത്ത് കിടക്കുന്നത്, ചാക്കിനകത്ത് വലിച്ച് കിടങ്ങിനകത്ത് കൊണ്ടുവന്ന് വലിച്ചു വാരി കുഴിച്ചിടുന്നു ഉക്രൈനി. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതൊരു സാമ്പിളെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ February 22 മുതൽ ഉക്രൈനിൽ മരിച്ച ഡെഡ് ബോഡി ഇപ്പോഴും അടക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മൊബൈലിനോട് ഗൂഗിളിനോട് ചോദിക്കണം, റഷ്യയിലെ ശവാടക്കം ഒന്ന് കാണിച്ചു തരാൻ ഉക്രൈനില്. സ്തോത്രം. ഇന്ന് രാത്രി പറയണം, 3 മാസം കഴിഞ്ഞിട്ടല്ല, 7 മാസം കഴിഞ്ഞിട്ട് ഈ ഡെഡ് ബോഡിയെ പിടിക്കും. അടുത്തത് വായിക്കാം, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ, മനുഷ്യന്റെ പൂർണ്ണ രൂപം കിട്ടത്തില്ല, ശരീരം പൊട്ടിപ്പൊളിയും, മനുഷ്യന്റെ അസ്ഥി. പറഞ്ഞു തരാം, ശ്രീലങ്കയിലെ തമിഴ് പുലിയുടെ നേതാവ് വേലുപ്പുള്ള പ്രഭാകരൻ, അദ്ദേഹത്തെയും മകനെയും വട്ടിക്കോലാവയിൽ വെച്ച ഈ തമിഴ് ഈ പിന്നെ ക്ലസ്റ്റർ ബോംബാ ശ്രീലങ്ക കൊന്നത്. ആരും അത് കണ്ടില്ല, BBC മാത്രം കാണിച്ചു. അവരുടെ ബോഡി എന്തോ ഇത് ഒരു ഷീറ്റിനകത്ത് പുകച്ചിട്ടിരുന്നു. 6 മാസം കഴിഞ്ഞ് അതിനെ കുത്തിയെടുക്കുന്ന കാഴ്ച കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. ഫോർക്ലിഫ്റ്റിനകത്ത് അതിനെ കുത്തിയെടുത്ത് ജാഫ്നയുടെ കടലിടുക്കിൽ അതിനെ താഴ്ത്തി. സ്തോത്രം. ഇനി ശവപ്പെട്ടിക്കകത്ത് അടക്കത്തിലെ ഡെഡ് ബോഡിയെ വായിക്കാം സാറേ, അതുകൂടെ വായിച്ചാട്ടെ, വായിച്ചാട്ടെ. ആ, ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിന് അരികെ ഒരു അടയാളം വയ്ക്കും. മനുഷ്യാസ്ഥി വയനാട്ടിൽ കണ്ടാൽ ഒരു റെഡ് ക്രോസും തൊടത്തില്ല, അതിനാതിരികെ ഒരടയാളം വെക്കും. അടക്കം ചെയ്യാൻ, അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ചന്ദ്രഗിരിയിലോ ബാണാസുര സാഗറിലോ കബനി നദിയിലോ എക്കലിനകത്ത് റേഡിയേഷൻ ഏക്കാതെ ചാക്കിനകത്ത് പൊതിഞ്ഞ്
മനുഷ്യന്റെ ശവശരീരം മൂന്നാം ലോകമകായത്തിൽ പൊട്ടിത്തെറിക്കുന്നവരുടെ ശരീരം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഹാമോൻ ഗോഗെങ്കിൽ മലയാളത്തിൽ വടകരയോടുള്ള ബന്ധത്തിൽ ബാണാസുരസാഗർ നദിയുടെ തീരങ്ങളിൽ കൊണ്ട് മുക്കി താഴ്ത്തുന്ന കാഴ്ച ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ഈട്ടിപ്പെട്ടി കേറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, മാർബിൾ കൊണ്ടുവെക്കത്തില്ല, RIP വെക്കത്തില്ല. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറ്റം യുദ്ധം പോട്ടെ, നിന്റെ ശരീരം വഴിയരികത്ത് കിടക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ. ഇന്ന് പകൽ ബത്തേരിയേ, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന രക്ഷാദിവസ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പന്തയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ യേശു വരാറാ. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എരുകി എഴുതിരേൽക്ക, നീ ഒരുങ്ങിക്കൊള്ളുക. യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നീ കേൾക്ക, ചഞ്ചലപ്പെട്ട് പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ റഷ്യ ഉക്രൈൻ യുദ്ധം അന്തിമ ദിനത്തിൽ ഇസ്രായേലിന് നേരെ ഒരു യുദ്ധമായി വരാൻ പോകുന്നു. എന്നാൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും. ഇവാക്വേഷൻ കേട്ടോണേ, ഇവാക്വേഷൻ ഇതുകൂടെ പറഞ്ഞ് ഇന്ന് നിർത്താം. ഒരു പാട്ടുകൂടെ പാടാം. എന്താ ഇവാക്വേഷൻ? ഒന്നാമത്തെ ഒഴിച്ചു മാറ്റൽ. ചെറുപ്പക്കാർ ശ്രദ്ധിച്ചോണം മക്കളെ, ഞങ്ങളൊക്കെ ഇനി എത്ര ദിവസം സ്നേഹത്തോടെ പറയാം പ്രസംഗിക്കാൻ പറ്റുമെന്ന്. എനിക്കും വയ്യ. നിങ്ങളെങ്കിലും ഈ നോട്ടൊക്കെ എഴുതിയെടുത്ത് അങ്ങ് പ്രസംഗിക്കണം ചെറിയ യോഗത്തിലായാലും. ഒന്നാമത്തെ ഇവാക്വേഷൻ 1945. ആ 5.5 കോടി പേർ മരിച്ചു. അന്ന് ജർമ്മനിയുടെ ആക്രമണം പറയുന്നത് ബ്രിട്ടൻ ആയിരക്കണക്കിന് പേരെ ഒഴിച്ചു മാറ്റി. 2, കുവൈറ്റ് ഇറാഖ് യുദ്ധം. സ്വോത്രം, അന്ന് ആയിരക്കണക്കിന് മലയാളികൾ ടൊയോട്ട സണ്ണിച്ചാൻ വഴി ഒഴിച്ചു മാറ്റി, അമ്മാൻ വഴി. 3, 2018 കേരളത്തിൽ ഒരു 2013 യമനിൽ കലാപം, മലയാളി നേഴ്സുമാരെ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നു ഒഴിച്ചു മാറ്റി. 4, 2016 സുഡാനിൽ കലാപം, എയർ ഇന്ത്യയുടെ വിമാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും ഇടപെട്ട് മലയാളി നേഴ്സുമാരെ സുഡാനിൽ. 5, 2018 ആദ്യത്തെ പ്രളയം, വയനാട്ടിൽ വീട്ടിൽ നിന്ന് എല്ലാത്തിനെയും കെട്ടുംപടവും മറക്കി സ്കൂളിനകത്ത് ഒഴിച്ചു മാറ്റി. 2019 രണ്ടാമത്തെ പ്രളയം ഇവിടെ നടന്നു, അന്നും ആയിരങ്ങളെ ഒഴിച്ചു മാറ്റി. പക്ഷേ കോവിഡ് കാലത്ത് ഒരൊഴിച്ചു മാറ്റൽ നടന്നു, പേര് വന്ദേ ഭാരത്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കരമുയർത്തിയാട്ടെ, വന്ദേ ഭാരത്. ആരെ ഒഴിച്ചു മാറ്റുവാൻ? ഇന്ത്യക്കാർ ലോകരാജ്യങ്ങളിൽ ഉള്ളപ്പോൾ അവരെ ഒഴിച്ചു മാറ്റാൻ ഇന്ത്യൻ വിമാനങ്ങൾ പോയി. ഇപ്പൊ ഉക്രൈനിൽ നിന്ന് നമ്മളെ പിള്ളേരെ ഒഴിച്ചു മാറ്റുവാൻ അവസാനത്തെ ഒരു ഒഴിച്ചു മാറ്റൽ വന്നു. അതിന്റെ പേരാ ഓപ്പറേഷൻ ഗംഗ. കൈയുയർത്തിയാട്ടെ, സ്വോത്രം. ഉക്രൈനിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒഴിച്ചു മാറ്റുവാൻ ഒരു ഓപ്പറേഷൻ നടന്നു. ഏതാ ഓപ്പറേഷൻ ഗംഗ? ഏതാ? ഇന്ത്യയുടെ വിമാനങ്ങൾ, എയർ ഇന്ത്യ, ഇൻഡിഗോ, UPയിലെ പിന്നെ ഉത്തർപ്രദേശിലെ വിമാനത്താവളം ഹിൻഡാലിൽ നിന്ന് ആര് വേറി? സ്വോത്രം, എയർഫോഴ്സിന്റെ വിമാനം. അത് ഗ്ലോബ് മാസ്റ്റർ എവിടേക്ക് പോയി? ഹംഗറി, ബുക്കാപെസ്റ്റ്, ബുഡാപെസ്റ്റ്. അതിനുശേഷം ഇറങ്ങി എവിടെ? റഷ്യയിലും ഇറങ്ങി. ആരെ കയറ്റി? ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെ മാത്രം കയറ്റി. അതിനകത്ത് ചൈനക്കാരനെ കയറ്റി വെച്ചാ? അറബിയെ കയറ്റിയോ? ഇംഗ്ലീഷുകാരനെ കയറ്റിയോ? ഇന്ത്യയുടെ വിമാനങ്ങൾ ഉക്രൈന്റെ യുദ്ധസമയത്ത് ഹംഗറിയിലും ബുക്കാപെസ്റ്റിലും ബുഡാപെസ്റ്റിലും അവിടെ ചെന്ന എയർപോർട്ടിനകത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ കയറ്റി സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചതുപോലെ ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടത്താൻ പോകുന്നു. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. ഉടമല വസന്തര ദിഗജല ബൗഡല രഗതല. പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. എന്റെ യേശു വരാൻ കാലമായി. ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കാൻ പോകുന്നു. ഇന്ത്യയുടെ വിമാനങ്ങൾ ഹല്ലേലൂയ റഷ്യയുടെ മണ്ണിൽ പോയി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിച്ചു മാറ്റിയതുപോലെ കാൽവറിയിലെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ. കാറ്റടിക്കുന്നില്ലേ അച്ഛാ? എത്ര കാറ്റടിച്ചു. ആ സയൻസ് പ്രസംഗിക്കുന്നതിന് മറ്റൊരിക്കൽ സമയമില്ല, നാളെയും പറ്റത്തില്ല, മണിക്കൂറെടുക്കും. എത്ര കാറ്റടിച്ചു? പണ്ട് ഇങ്ങനെ കാറ്റടിച്ചിട്ടുണ്ടോ അച്ഛാ? വയറ്റാട്ടി. ഏത് കാറ്റ്? റീത്ത,
Katrina, Vilma, Harvey, Orma, Matthew, Florence, Lawrence, Maga, Bulbul, Meghru, Sagar, Taute, Burevi, Kanyaja Asani Adichu, Achaya Mame Avasan or Gatadikabu, Adinda Pera, Perish, Ada and De Sorgam Parnu, Megangala Teraki, Avan Katil Chiragan Mel Sanjarikano, Watana Manasilagan Navarkayan and the Devata Watano, Avasana Takatinagata, Sorka Raja Telandu Mega Marangi Varimor, Katinagata Matiaga Satel Tanda Batana Cherkova. And the Yesu Vararai Parayuda Pillar Pillum Kadantu Kilimirik in the Prave Ninja Muganyan and the Kandote Yaga Beda Tanagata was signed to become Yaga Beda Tanagata Randa Pravagala Burogi than Kunduberi Kalika Tangal Katirike Wari Prav in a Yaga Beda Tanagata Gondo and the Tavana Kaditaraka Kaditarakambol Mate Prav in the Pogateka Rectam Tarike Rectam Tericha Prav in the Katarikota Prav in Arakatola A Rectam Tericha Prav Sharida Mudivan Dekama Adabinavidirik Yaga Beda Tanabunbilikatilla Vayana Hadilim Betelumirikatilla Parayuda Pillar Pillum Kadando Kill in the Ratri, Wayanard in the Mandinagata, Kartav in the Vajanamedata, Calvary Rectatal, Kadigal Pravicha, Achaya Mam and Ningada Mugamar in Kandilangilla, Ningada Mugan Kanua, Yendana than Varara, Parayuda Pillar Pillar, Kadando Kill American Pravi Stotra. I was signed to Picambo. February Master Miriva Trandandi Namana Kunjangal Ukraine Padikimbol Russia de Enor Combat Vimanangal Nali Patana Tanagata Kairi Mariapol Odessa Kiev War Kiev Pankara Atomic Weapon Desbordana Kartav in the Verbal Kaivada Patupoyal Ide Vimanangal Yavada Kerim Israel Nagateke Tel Aviv Jerusalem Ashkalo Ashtod Yafa, Dimona, Ir Salangalilam, Ira Kanakin Russia, the Vimanangal Kairam, Yehudan Uirim Uragambol, Abaruda Bandaki nuclear bombumite, Abada Potikin or Shabdom, E. Talamurail Kelkarai, Yanala Shabdom, Abada Kelkan Nadinamba, Ibade Uri Shabdom, Uira Tilan the Kelkam, Kartavadan Gambir Anadam, Pradana Dudan the Shabdom, Devatin the Kakalam. Christo will marichavar. Munbe, we are tendelkum. Jeevan Oda. In the Ratri Vajaroma in Amkaranavanavar. Maranan Karnade, Matiaga Shatil, Ed Kapudu. Anunium, Ningali Vajanangalal, Samada and a Pedavin, Nertambu was Otram. In the Ratri Varanum. Annalil, Jodhir Golangal, Pragasi Kaila. Surya Nirulai, Chandra and Dekta Dulemai Marum. And Al Malakedi Vichitundu. Eda Namada Nidi Surian Rogo Basandi Yoda Madiaga Shatiludikim Tuditil Nana Tulli Chadi Verna Pashukadangala Pole Ibadatta Surian Astamikimbol Nidi Surian Rogo Basandi Yoda Namacherkuval Madiaga Shatil Varan Kalamai Erisalemende Terividi Rudai Krosumaran Tumanaboy Yesu in Irogi Saukemakuana Laverna Ebrai Legan 1:28 Aban Tanikai Katerikina Tanda Makala Cherkua Randa Mada Madiaga Shatil Aban Veli Padara Neratri Atraber Kabare Yen Pri Red Chagan Nidi in Surianai Dejasil Veli Padame Ananta Puratila Wasam Yan Orkambol Egatila Katam Sarem Let them come in the Ratri Erishalem and the Terrivi Rodaris Alameda Pogre Kurtisame Tomba the Quail Rudy Chair. Yes. Yerushalayim teru viude. Ella karangal varichu mandu. Kalvariyil nadandu poyavan. Ella karangal varichu. Yerushalayim teru viude. Krushu varichu mandu. Kalvariyil nadandu poyavan. Hallelujah. Shuvida pattedathil mudugalalulla. Shuvida pattedathil. We do the deal, get to beg at the bottom. We do the deal, get to beg at the bottom.
Yeah,
Come on.